ചന്ദ്രേട്ടാ, ആ മാളവിക ടീച്ചറിന്റെ വീട്ടിൽ ട്യൂഷൻ പഠിക്കാൻ വരുന്ന പിള്ളേരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരൊറ്റ പെങ്കുച്ചില്ല, ഫുള്ള് ചെക്കന്മാരാ. രമേശൻ പറഞ്ഞത് കേട്ട് അവന്റെ മുഖത്തേക്കൊന്ന് തുറച്ചു നോക്കി ചന്ദ്രൻ. അതിനെന്താ രമേശ, വരുന്നതാണായാലും പെണ്ണായാലും പഠിപ്പിച്ചാ പോരെ. അങ്ങനെ അല്ല ചന്ദ്രേട്ടാ, അവളുടെ കെട്ടിയോൻ ഒരുത്തനുള്ളത് അങ്ങ് ദുബായിലോ മറ്റോ അല്ലേ? അവനാണേൽ വർഷത്തിൽ ഒരു മാസമോ മറ്റോ ആണ് നാട്ടിൽ വരുന്നേ. ഇവളാണേൽ 35 പ്രായവും. അപ്പൊ പിന്നെ ഈ ചെക്കന്മാരെ മാത്രം പഠിപ്പിക്കുന്നതിൽ എന്തോ ഒരിതില്ലേ? അതും 10+1+2 മാത്രം. മനുഷ്യനല്ലേ, മനസ്സിൽ ആഗ്രഹങ്ങൾ കാണാതിരിക്കില്ല. അകലെക്കൂട്ടി രമേശൻ പറഞ്ഞു നിർത്തിയതിൻ്റെ അർത്ഥം വേഗത്തിൽ മനസ്സിലാക്കി ചന്ദ്രൻ. എന്താ രമേശ ഇത്? ആ ടീച്ചർ നല്ലൊരു സ്ത്രീയാണ്, അവരെ പറ്റി ഇങ്ങനൊന്നും പറയല്ലേ. അത് പറയുമ്പോൾ ചന്ദ്രൻ്റെ മുഖത്ത് പുച്ഛമായിരുന്നു. പിന്നെ അധികമൊന്നും പറഞ്ഞില്ല രമേശൻ, പതിയെ അവിടെ നിന്നും പോയി. രമേശൻ മാളവികയെ പറ്റി ഇങ്ങനെയൊക്കെ പറയാനൊരു കാരണമുണ്ട്. മറ്റൊന്നുമല്ല, പൊതുവെ ഞരമ്പ് രോഗികൾക്കുള്ള ഒരു ചിന്താഗതിയാണല്ലോ. ഗൾഫുകാരുടെ ഭാര്യമാർക്ക് ഭർത്താവ് കൂടെ ഇല്ലാത്തതിനാൽ തന്നെ ദാമ്പത്യത്തിൽ സംതൃപ്തിക്കുറവുണ്ടാകും എന്നത്. അത്തരം ഒരു ചിന്താഗതിയോടെ മാളവികയ്ക്കരികിലും ഒന്ന് പോയിരുന്നു അവൻ. അന്ന് നാണം കെടുത്തി വിട്ടതിൻ്റെ പ്രതികാരമാണ് ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കഥകൾ. ചന്ദ്രനോട് മാത്രമല്ല, നാട്ടിൽ 4 കൂടുന്നിടത്തെല്ലാം രമേശൻ മാളവികയെ പറ്റി ഓരോന്ന് പറഞ്ഞു നടന്നിരുന്നു. അതിൽ ചിലരൊക്കെ കേട്ടത് വിശ്വസിച്ച് രമേശിനൊപ്പം കൂടിയതോടെ ആ കഥ നാട്ടിൽ ചെറിയ രീതിയിൽ പരന്നു തുടങ്ങിയിരുന്നു. ഒക്കെയും അറിഞ്ഞ പാടി ആകെ വിഷമത്തിലായി മാളവികയും. മോളെ, നീ ഇങ്ങനെ വിഷമിക്കാതെ, ആളുകൾ എന്തേലും പറഞ്ഞെന്ന് വെച്ചിട്ട് അത് കാര്യമാക്കാൻ നിന്നാൽ അതിനേ സമയമുണ്ടാകുള്ളൂ. അമ്മയുടെ ആശ്വാസ വാക്കുകൾക്ക് അവളെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതിനിടയിൽ ട്യൂഷന് വന്നിരുന്ന വിദ്യാർത്ഥികളെയും തൽക്കാലം ഇനി വിടുന്നില്ല എന്ന് രക്ഷകർത്താക്കൾ അറിയിച്ചതോടെ ആകെ തളർന്നു മാളവിക. അമ്മേ, ഞാനിത് എന്ത് ചെയ്തിട്ടാ എല്ലാവരും എന്നോടിങ്ങനെ? സ്കൂളിൽ പോലും പോകാൻ വയ്യാണ്ടായി. പിള്ളേരൊക്കെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുക. അവളുടെ സങ്കടത്തിന് മുന്നിൽ അമ്മയും നിശബ്ദയായി. പിറ്റേന്നവൾ സ്കൂളിൽ പോയി തിരികെ വരുന്ന സമയം വഴിയിൽ ആളൊഴിഞ്ഞ ഒരു ഭാഗത്ത് കാത്തു നിന്നിരുന്നു രമേശൻ. അവനെ കണ്ടപാടെ അറപ്പോടി മുഖം തിരിച്ചു മാളവിക. ടീച്ചർ ഇങ്ങനെ എന്നെ കണ്ടപാടെ മുഖം തിരിക്കണ്ട, കാര്യം മര്യാദയ്ക്ക് ആദ്യമേ ഞാൻ പറഞ്ഞു. ഒന്ന് മനസ്സ് വച്ചാൽ നമുക്ക് രണ്ടു പേർക്കും ഒരുപോലെ സുഖിക്കാം. ഇല്ലല്ലോ, അറിയാലോ, ഇപ്പൊ നിന്നെപ്പറ്റി ഈ കഥകളൊക്കെ പറഞ്ഞുണ്ടാക്കിയത് ഞാൻ തന്നെയാ. ഇനിയും നീ സമ്മതിച്ചില്ലേൽ ഞാൻ പോസ്റ്റർ അടിക്കും. അത് കേട്ട് പെട്ടെന്ന് നിന്നു അവൾ. ശേഷം രമേശന് നേരെ തിരിഞ്ഞു. എന്താ നിങ്ങളിപ്പോൾ പറഞ്ഞേ, ഒന്നുകൂടെ പറയാവോ? നിങ്ങളാണോ അപ്പോൾ എന്നെപ്പറ്റി ഈ കഥകളൊക്കെ പറഞ്ഞുണ്ടാക്കിയത്? ആ ചോദ്യം കേട്ട് ഒരു വഷളൻ ചിരിയുമായി മാളവികയ്ക്ക് മുന്നിലേക്ക് ചെന്നു രമേശൻ. അതേ ടീച്ചറെ, നിങ്ങളെപ്പറ്റി ഇപ്പോൾ നാട്ടിൽ പ്രചരിക്കുന്ന കഥ ഉണ്ടാക്കിയത് ഞാനാണ്. ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, എനിക്ക് കൊതിയായിപ്പോയി. നീ സഹകരിച്ചില്ലെങ്കിൽ ഇനിയും ഞാൻ കഥകളുണ്ടാക്കും, പോസ്റ്റർ അടിക്കും, നിന്നെ ഈ നാട്ടിൽ നാണം കെടുത്തു. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തനിക്ക് എന്ത് സംതൃപ്തിയാണ് കിട്ടുന്നത്? ഞാൻ എന്ത് ദ്രോഹമാണ് നിങ്ങളോട് ചെയ്തത്? അത് ചോദിക്കുമ്പോൾ ശരിക്കും അവളുടെ ശബ്ദം ഇടറി. ഞാൻ പറഞ്ഞില്ലേ പെണ്ണെ, നീ ഒന്ന് സഹകരിക്ക്, അതോടെ എല്ലാം ശരിയാകും. ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. പറഞ്ഞു നിർത്തി ഒരു തുണ്ട് പേപ്പർ ബലമായി മാളവികയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു രമേശൻ. എൻ്റെ നമ്പറാണ്, നല്ലോണം ഒന്ന് ആലോചിക്ക്, എന്നിട്ട് ഓക്കെ ആണേൽ രാത്രി വിളിക്ക്. വീട്ടിൽ അമ്മ മാത്രമല്ലേ ഉള്ളൂ, അവരുറങ്ങിയിട്ട് വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം. ആരും ഒന്നും അറിയില്ല. പിന്നെ നിനക്ക് എന്നെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവുകയില്ല. അറിയാലോ, കഥകൾ കൂടുതൽ പരന്നു തുടങ്ങിയാൽ നിന്റെ കെട്ടിയവനറിയും, പിന്നെ ആകെ സീനാകും. ചെറിയൊരു ഭീഷണിയോടെ രമേശൻ നടന്നകലുമ്പോൾ നടുക്കത്തോടെ അങ്ങനെ നിന്നു മാളവിക. ആ പേപ്പറിലേക്ക് നോക്കുമ്പോൾ അവളുടെ മിഴികൾ തുളുമ്പി. നല്ലതുപോലെ പേടിച്ചത് കൊണ്ട് തന്നെ അന്ന് രാത്രി ചിലപ്പോൾ മാളവിക വിളിച്ചേക്കും എന്ന് രമേശൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതുണ്ടായില്ല. നിരാശ തോന്നിയെങ്കിലും പ്രതീക്ഷ കൈവിടാതെ ഉറങ്ങാൻ കിടന്നു അവൻ. മാളവികയും ഏറെ അസ്വസ്ഥയായിരുന്നു. ഈ പ്രശ്നം എങ്ങനെയും ഒഴിവാക്കണം, അതായിരുന്നു അവളുടെ മനസ്സിൽ. ആ ചിന്തയിലൊടുക്കം അവളൊരു തീരുമാനമെടുത്തു. പിറ്റേന്ന് ഉച്ച കഴിയവെയാണ് രമേശിൻ്റെ ഫോണിലേക്ക് ആ കോൾ വന്നത്. ഹലോ, ഞാൻ മാളവികയാണ്. പ്രശ്നങ്ങൾ തീരണം, ഇനിയും പഴി കേൾക്കാൻ വയ്യ എനിക്ക്. നിങ്ങൾ പറഞ്ഞ കാര്യത്തിന് എനിക്ക് സമ്മതം. രാത്രി 11 കഴിഞ്ഞ് വീടിൻ്റെ പിൻവശത്തെത്തിയിട്ട് എന്നെ ഈ നമ്പറിൽ വിളിക്കണം, ഞാൻ വാതിൽ തുറന്നു തരാം. പിന്നെ ആരോടൊന്നും പറയരുത്,
ഒറ്റ വാക്കിൽ അവൾ പറഞ്ഞു നിർത്തി. മറുപടിക്ക് പോലും കാക്കാതെ കോൾ കട്ട് ചെയ്തു. എന്നാൽ ഒക്കെയും കേട്ട രമേശൻ ആകട്ടെ ആകെ കോരി തരിച്ചു നിന്നു. ദൈവമേ, ഈ കേട്ടത് സത്യമാണോ? സന്തോഷത്തിൽ അറിയാതെ തുള്ളിച്ചാടിയവൻ. ആ നമ്പർ സേവ് ചെയ്യവേ മാളവികയുടെ വാട്സപ്പ് അക്കൗണ്ടും കിട്ടി അവന്. പൊന്നെ, നീ സമ്മതിച്ചു അല്ലേ? പൊളിച്ചു. ഇന്ന് നൈറ്റ് നമുക്ക് അടിച്ച് പൊളിക്കാം. ഞാൻ രാത്രി വിളിക്കാം. ഒരു വോയിസ് മെസ്സേജ് അയച്ച്. സന്തോഷത്തിൽ വീണ്ടും തുള്ളിച്ചാടിപ്പോയി രമേശൻ. സമയം പിന്നെയും നീങ്ങി. രാത്രിയിലേക്കുള്ള തയ്യാറെടുപ്പിൽ നേരെ സലൂണിൽ പോയി മുടിയും താടിയൊക്കെ മിനുക്കി ഒന്ന് കുട്ടപ്പനായി അവൻ. എന്താ രമേശ, പെണ്ണ് കാണൽ വല്ലതും ഉണ്ടോ? കവലയിലൂടെ പോകവേ ചന്ദ്രൻ്റെ കമൻറ്റ് കേട്ട് ഒന്ന് വെളുക്ക് ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി അവൻ. സമയം പിന്നെയും നീങ്ങി. ഒടുവിൽ രാത്രി 11 മാളവിക പറഞ്ഞ പ്രകാരം വീടിന് പിൻവശത്തെത്തി അവളുടെ നമ്പറിലേക്ക് വിളിച്ചു രമേശൻ. ഞാനിപ്പോൾ വാതിൽ തുറക്കാം. അവളുടെ മറുപടി കിട്ടിയതോടെ ആകെ ആവേശത്തിലായി രമേശൻ. വൈകാതെ തന്നെ പിൻവശത്തെ വാതിൽ തുറക്കപ്പെട്ടു. അരണ്ട വെളിച്ചത്തിൽ അവളെ ഒന്ന് കണ്ടപാടെ ആക്രാന്തത്തോടെ ഓടി വീടിനുള്ളിലേക്ക് കയറി രമേശൻ. എൻ്റെ പൊന്നേ, ഈ നൈറ്റ് ഡ്രസ്സിൽ നീ എന്ത് സുന്ദരിയാണ്! അക്ഷമനായി മാളവികയെ ഒന്ന് പുണരാൻ അടുത്തപ്പോഴേക്കും പിന്നിൽ നിന്നും വാതിൽ പെട്ടെന്നടഞ്ഞു. ഞെട്ടലോടെ തിരിയവേ ചെകിട്ടടം ഒരു അടി കിട്ടി നിലത്തേക്ക് വേച്ചു വീണുപോയി രമേശൻ. അല്പസമയത്തേക്കൊന്നും മനസ്സിലാകാതെ പകച്ചുപോയി അവൻ. കണ്ണിൽ ഇരുട്ട് കയറവേ തലയിൽ മൊത്തത്തിൽ ഒരു മരവിപ്പായിരുന്നു. കണ്ണുകൾ അല്പസമയം ഇറുകെ അടച്ച ശേഷം വീണ്ടും തുറക്കവേ ഇരുളിൽ കൺമുന്നിൽ ഒരാൾ രൂപം കണ്ട് ഒന്ന് നടുങ്ങി രമേശൻ. എന്താ രമേശ, ആവേശമൊക്കെ കെട്ടടങ്ങിപ്പോയോ? ഇന്ന് തകർക്കണ്ടേ നിനക്ക്? ഒരു പുരുഷ ശബ്ദം കൂടി കേൾക്കവേ തനിക്കുള്ള കെണിയായിരുന്നു മാളവികയുടെ കോളെന്ന് മനസ്സിലാക്കിയവൻ. പിറ്റേന്ന് രാവിലെ ആ ചൂടുള്ള വാർത്ത നാട്ടിൽ വേഗത്തിൽ പരന്നു. അറിഞ്ഞില്ലേ ആ രമേശൻ ഇന്നലെ രാത്രി മാളവിക ടീച്ചറുടെ വീട്ടിൽ ചെന്ന് കയറി. അവരുടെ കെട്ടിയോൻ പെട്ടെന്ന് ലീവിന് വന്നായിരുന്നു. അയാൾ ഇവനെ ചുരുട്ടിക്കൂട്ടി പോലീസിൽ ഏൽപ്പിച്ചെന്ന്. അവര് വിളിച്ചിട്ടാണോ പോയേ? ഏയ്, അതൊന്നുമല്ല, അവൻ കുറേ നാളായി ആ ടീച്ചറെ പറ്റി ഓരോന്ന് പറഞ്ഞു നടക്കുക. ശല്യം സഹിക്കാതെ അവർ കെട്ടിയോരെ വിളിച്ചു വരുത്തി ഇവനിട്ട് പണി കൊടുത്തതാ. എന്തായാലും നല്ല ഇടി കിട്ടിയെന്ന് കേൾക്കുന്നു. കേസ് രജിസ്റ്റർ ചെയ്ത് റിമാൻഡിൽ പോകും, അതുറപ്പാ. ആ പാവൻ ടീച്ചറെ പറ്റി അപവാദങ്ങൾ പറഞ്ഞു പരത്തിയതും ഇവനാണെന്ന് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ചോദ്യങ്ങളും അഭിപ്രായങ്ങളും പലതുയർന്നു. ദിവസങ്ങളായി മാളവികയെ പറ്റി നാട്ടിൽ പടർന്ന കഥകൾ ഒറ്റ ദിവസം കൊണ്ട് കെട്ടുകഥകളായിരുന്നുവെന്ന് എല്ലാവരും മനസ്സിലാക്കി. ആ കൊച്ചിൻ്റെ കെട്ടിയവനാണ് തങ്കം. ഒരു പ്രശ്നം വന്നപ്പോൾ അവക്കൊപ്പം നിന്നില്ലേ, ഓടിയെത്തി പരിഹാരം കണ്ടില്ലേ, അതാണ് സ്നേഹം. ചന്ദ്രനും ഉള്ളിൽ സംതൃപ്തി തോന്നി. കേസ് കോടതിയിലെത്തവേ രാത്രി വീട്ടിൽ അതിക്രമിച്ചു കയറൽ ഉൾപ്പെടെ 3 കേസുകൾ രമേശൻ്റെ തലയിൽ വീണു. അതോടെ റിമാൻഡിലുമായി. എല്ലാം ഓക്കെ ആയതോടെ കുട്ടികളുടെ രക്ഷകർത്താക്കൾ ക്ഷമ പറഞ്ഞ് വീണ്ടും മാളവികയെ സമീപിച്ചു. എന്നാൽ ഇനി ട്യൂഷൻ പഠിപ്പിക്കാൻ താനില്ല എന്ന് തീരുമാനമെടുത്തിരുന്നു അവൾ. അങ്ങനെ തനിക്കെതിരെ വന്ന ആരോപണങ്ങൾ സധൈര്യം തൻ്റെ കുടുംബത്തിൻ്റെ പിന്തുണയോടെ തന്നെ മാളവിക നേരിട്ട് വിജയിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.